എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. 2020 രാഹു രാശിചിഹ്നമായ മിഥുനത്തിൽ സഞ്ചരിക്കുകയും 2020 സെപ്റ്റംബർ 23 വരെ അവിടെ തുടരുകയും ചെയ്യും. സെപ്റ്റംബർ 23 മിഥുനം മുതൽ ഇടവം വരെ ഇത് വീണ്ടും സംക്രമണം ചെയ്യും. എല്ലാ രാശിചിഹ്നങ്ങളുടെയും ആളുകളുടെ ജീവിതത്തെ രാഹു ബാധിക്കും. രാഹുവിൻ്റെ ഈ സംക്രമണ കാലഘട്ടം ഓരോ രാശിക്കാർക്കും എന്തൊക്കെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് വരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. മേടം രാശി. സാമ്പത്തിക കാഴ്ചപ്പാടിൽ മേടം രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ നൽകും. ഈ രാശി ചിഹ്നത്തിൻ്റെ ഭരണാധികാരി ചൊവ്വയാണ്. അത് ധൈര്യത്തിൻ്റെ ഗ്രഹം എന്നും അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ഇതിലൂടെ ഒരാൾ സ്വയം പര്യാപ്തനാകും. ആരുടെയും സഹായം തേടില്ല. ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും നല്ല സമയമാണിത്. കാരണം ലാഭം തീർച്ചയായും നിങ്ങളുടെ വഴിക്ക് വരും. ഈ സമയത്ത് മേടം രാശിക്കാരുടെ സംസാരത്തിൽ ഒരു കടിഞ്ഞാൻ വേണം. കാരണം മോശം സംസാരം വ്യക്തിയുടെ ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഇടവരാശി. സംക്രമണ പ്രവചനങ്ങൾ അനുസരിച്ച് ഇടവം രാശിക്കാർക്ക് ഈ കാലയളവിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടും. അതിനാൽ അവരുടെ ചിലവുകൾ നിയന്ത്രിക്കാനും പണം വിവേകപൂർവ്വം ചെലവഴിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ദോഷകരമായ ഫലങ്ങൾ നൽകും. കാരണം നിങ്ങളുടെ ജോലി സമ്മർദ്ദവും കഠിനവുമാക്കുന്നു. ഈ രാശിക്കാരുടെ അമിത ആത്മവിശ്വാസം അവരുടെ ബന്ധങ്ങൾ പരാജയപ്പെടുന്നതിനും കരിയറിലെ നഷ്ടത്തിനും ഒരു വലിയ കാരണമാകും. അതിനാൽ സംസാരിക്കുന്നതിന് മുമ്പ് അവർ 2 തവണ ചിന്തിക്കണം. ഈ കാലയളവിൽ ഇടവം രാശിക്കാർ മാനസിക സമാധാനം നേടാൻ കഠിനമായി ശ്രമിക്കണം. അതിനാൽ അവർ എപ്പോഴും ജാഗ്രത പാലിക്കുകയും വേണം. മിഥുനം രാശി. ഈ യാത്രാമാർഗത്തിൽ മിഥുനം രാശിക്കാർ ചെയ്യുന്ന എല്ലാ പണമിടപാടുകളിലും ജാഗ്രത പാലിക്കണം. വിവിധ പണകാര്യങ്ങളിൽ മിഥുനം രാശിക്കാരായവരെ വഞ്ചിക്കാൻ കഴിയും. നല്ല കാര്യം എന്തെന്നാൽ ഈ രാശിക്കാരുടെ വസതിയിൽ ഒരു ശുഭകരമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയും. മാത്രമല്ല വ്യത്യസ്ത പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അത് അവരുടെ വീടിൻ്റെ അന്തരീക്ഷവും സമാധാനപരവും സന്തോഷകരമാക്കുകയും ചെയ്യും. ഈ സമയം അവരുടെ പിതാവുമായുള്ള ബന്ധം കൂടുതൽ വഷളാകുകയും ആർക്കെങ്കിലും ഈ സാഹചര്യം മുതലെടുക്കുകയും ചെയ്യാം. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധത്തെയും ബാധിക്കും. കർക്കിടകരാശി. കർക്കിടകം രാശിക്കാർ ഈ കാലയളവിൽ കഠിനാധ്വാനം ചെയ്ത് പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചെലവഴിക്കും. ഒരാൾക്ക് അവരുടെ തെറ്റ് മനസ്സിലാവുകയും അതിനെക്കുറിച്ച് ഉത്കണ്ഠ തോന്നുകയും ചെയ്യും. വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ അതിനുള്ള അവസരം ലഭിക്കും. വളരെ കാലമായി എവിടെയെങ്കിലും കുടുങ്ങിയ പണം വീണ്ടെടുക്കാൻ കഴിയും. ഈ രാശിക്കാർ കുടുംബാംഗങ്ങളുമായി കുറച്ച് നല്ല സമയം ചെലവഴിക്കും. അത് അവരുടെ ബന്ധം മികച്ചതാക്കും. കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം ഒരു തീർത്ഥയാത്രയും പോകാം. ദാമ്പത്യ ജീവിതം സുഗമവും സുസ്ഥിരവുമായിരിക്കും. പക്ഷേ കുട്ടികളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിങ്ങം രാശി. ഈ കാലയളവിൽ ചിങ്ങം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തും. സമയം നിക്ഷേപത്തിന് അനുയോജ്യമാണ്. കാരണം ഇത് പണം വർദ്ധിക്കാൻ സഹായിക്കും. പക്ഷേ നിങ്ങൾ അനാവശ്യങ്ങൾക്കായും പണം ചെലവഴിക്കും. ഈ കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാരുടെ കരിയർ വളരെ തിളക്കമുള്ളതായിരിക്കും. ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിലവിലുള്ളത് വിപുലീകരിക്കാൻ കഴിയും. ജോലിസ്ഥലത്തെ ഉയർച്ചയും സാധ്യമാണ്. എന്നാൽ ശരിയായ സമയത്ത് ശരിയായ അവസരം സ്വീകരിക്കുന്നത് അവരുടെ വഴിയിൽ വിജയം കൈവരുത്തും. നിങ്ങളുടെ കുടുംബത്തിന് തുല്യ സമയം ചെലവഴിക്കുക. അല്ലാത്ത പക്ഷം വ്യക്തിജീവിതം അസ്വസ്ഥമാകും. ഈ സമയത്ത് നിങ്ങളുടെ ഒരു സുഹൃത്ത് ബന്ധം പ്രണയമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കന്നിരാശി. ഈ രാശിക്കാർ ഈ കാലയളവിൽ ഒരു പുതിയ സംരംഭമായാലും അല്ലെങ്കിൽ ചില നിർമ്മാണ ജോലികളായാലും പുതിയതൊന്നും ആരംഭിക്കാൻ പാടില്ല. ജോലിസ്ഥലത്ത് മത്സരം നിലനിൽക്കും. തൽഫലമായി ഈ സമയത്ത് സമ്മർദ്ദങ്ങളിൽ പെടാം. ഒരു വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്നതിനാൽ പണം നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. ജോലിസ്ഥലത്ത് മത്സരവും ആശയക്കുഴപ്പവും നിലനിൽക്കും. പണപ്രശ്നങ്ങൾ നിങ്ങളുടെ ആശങ്കകളും വർദ്ധിപ്പിക്കും. ഒരിക്കലും തിടുക്കത്തിൽ ഒന്നും ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു ജോലിയും വേഗത്തിൽ ചെയ്യരുത്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പിരിമുറുക്കം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. തുലാം രാശി. ഈ ഗ്രഹസ്ഥാനം തുലാം രാശിക്കാർക്ക് ചുറ്റും മിഥ്യാധാരണ സൃഷ്ടിക്കുകയും അവർക്ക് തെറ്റായ പ്രതീക്ഷ നൽകുകയും ചെയ്യും. പക്ഷേ കാലക്രമേണ ഈ ആളുകൾ കഠിനമായി യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കും. പിതാവുമായി ചില തർക്കത്തിലേർപ്പെടാം.
പിതാവുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന് അവർ ശ്രദ്ധിക്കണം. ഈ സമയം ചില മതപരമായ യാത്രകൾക്കും പോകാം. സെപ്റ്റംബർ 23 ഇടവം രാശിയിലേക്കുള്ള രാഹുവിന്റെ സംക്രമണത്തോടെ ഗവേഷണ വികസന മേഖലകളോടുള്ള നിങ്ങളുടെ താല്പര്യം ഉണർത്തും. വിദേശത്ത് പോയി നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കും. വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ കാലയളവിൽ കഠിനാധ്വാനത്തിനും ആത്മാർത്ഥമായ പരിശ്രമങ്ങൾക്കും ഒരാൾക്ക് ഫലം ലഭിക്കും. ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവരുടെ സ്നേഹവും വിവേകവും ശക്തിപ്പെടുത്തും. മാതാപിതാക്കൾക്കൊപ്പം യാത്രകൾ നടത്താൻ വലിയ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ് മികച്ച വരുമാനവും സൃഷ്ടിക്കും. ജോലിസ്ഥലത്ത് ഒരാൾ മികച്ച പ്രകടനം നടത്തും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത എല്ലാ അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഈ കാലത്ത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നേക്കാം. ധനുരാശി. ഈ കാലയളവിൽ ധനുരാശിക്കാർക്ക് വിവാഹ തടസ്സം നേരിടേണ്ടി വരും. ഒരു വ്യക്തിയെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഉത്കണ്ഠ നിറഞ്ഞതാക്കുകയും ചെയ്യും. പണം എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതിന് മുമ്പ് രണ്ടു തവണ ചിന്തിക്കുകയും എല്ലാ പണമിടപാടുകളിലും ശ്രദ്ധാലുവായിരിക്കുകയും വേണം. ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പങ്കാളികളുമായി കൂടുതൽ സമയം ചെലവഴിക്കണം. പണം വിവേകപൂർവ്വം ഉപയോഗിക്കണം. ആരെയെങ്കിലും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. മകരം രാശി. വായ്പകൾ തിരിച്ചടക്കാൻ കഴിയുമെന്നതിനാൽ ഈ കാലയളവ് ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ നിന്ന് മകരം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. കൂടാതെ ഏതെങ്കിലും മത്സര പരീക്ഷയിൽ അവസരങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പരുക്കൻ ഘട്ടമായി മാറാം. എങ്കിലും ഒരുമിച്ച് സമയം ചെലവഴിച്ച് നിങ്ങൾക്ക് ഈ സമയം മികച്ചതാക്കാൻ കഴിയും. ജോലിക്കാർക്ക് ഓഫീസിലെ നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടേക്കാം. കുംഭം രാശി. ഈ രാശി ചിഹ്നത്തിൽ ജനിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും വിവിധ തടസ്സങ്ങൾ ഈ കാലയളവിൽ സൃഷ്ടിക്കും. അവരുടെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുംഭം രാശിക്കാർ ഈ സമയം ജീവിതത്തോട് ക്രയാത്മക സമീപനം പുലർത്തണം. മാത്രമല്ല സുഹൃത്തുമായി തർക്കത്തിലും ഏർപ്പെടരുത്. ഈ സമയം മറ്റൊരാളുടെ ഇടപെടൽ മൂലം ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും പങ്കാളിയുമായി സംസാരിച്ച് അവരുടെ ബന്ധത്തെ ബാധിക്കുന്ന എല്ലാ തെറ്റിദ്ധാരണകളും ഇല്ലാതാക്കാനാകും. മീനം രാശി. മീനം രാശിക്കാർക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. അവർ അമിതമായി പണം ചിലവഴിക്കും. സാമ്പത്തിക പ്രശ്നം കാരണം പങ്കാളിയുമായി തർക്കത്തിലേർപ്പെടാനും സാധ്യതയുണ്ട്. തീരുമാനങ്ങൾ പ്രായോഗിക സമീപനത്തോടെ സ്വീകരിക്കണം. മാത്രമല്ല വേഗത്തിൽ ഒരു തീരുമാനവും എടുക്കരുത്. മീനം രാശിക്കാരുടെ പ്രണയ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഈ കാലയളവിൽ നിലനിൽക്കും. സെപ്റ്റംബറിലെ മാറ്റം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിന്റെ വ്യത്യസ്ത തടസ്സങ്ങൾ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യും.